Well, my idea of a good actor is somebody who can do nothing well. And I know what's coming next. And I say, do you? And therefore, that's the avoidance of the cliché, automatically. They're expecting the cliché. And I have to say, we cannot have a cliché here. 1899 ഓഗസ്റ്റ് 13-ന് ലണ്ടനിലെ ലെയ്റ്റൺ സ്റ്റോണിൽ ജനിച്ച ആൽഫ്രഡ് ഹിച്ച്കോക്ക് സിനിമാ ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ സംവിധായകരിൽ ഒരാളായിരുന്നു. 6 പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന അദ്ദേഹത്തിന്റെ പ്രഭാവപൂർണമായ കരിയർ സസ്പെൻസും മനഃശാസ്ത്രപരമായ ആഴവും സൂക്ഷ്മമായ കഥപറച്ചിലും സമന്വയിപ്പിച്ച് ഒരു പ്രത്യേക സിനിമാറ്റിക് ശൈലി രൂപപ്പെടുത്തി. ഒരു കത്തോലിക്ക വിദ്യാഭ്യാസത്തിൽ നിന്ന് മാസ്റ്റർ ഓഫ് സസ്പെൻസ് ആകാനുള്ള ഹിച്ച്കോക്കിന്റെ യാത്ര, കഥപറച്ചിലിനോടുള്ള സഹജമായ അഭിനിവേശവും മനുഷ്യ മനഃശാസ്ത്രത്തെക്കുറിച്ചുള്ള അഗാധമായ ധാരണയുമാണ് വ്യക്തമാക്കുന്നത്. ഹിച്ച്കോക്കിന്റെ ബാല്യകാലം അദ്ദേഹത്തിന് മനസ്സിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തിയ കർശനമായ കത്തോലിക്ക വിദ്യാഭ്യാസമായിരുന്നു. അല്പം കർക്കശവും അച്ചടക്കപരമായ അന്തരീക്ഷവുമുള്ള ഒരു കുടുംബത്തിലാണ് അദ്ദേഹം വളർന്നത്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളായ വില്യം ഹിച്ച്കോക്കും എമ്മ ജെയിനും അച്ചടക്കത്തിന്റെയും ധാർമ്മികതയുടെയും ഒരു ബോധം അദ്ദേഹത്തിൽ വളർത്തിയെടുത്തു. ഇത് ഹിച്ച്കോക്കിന്റെ പല സിനിമകളിലും പ്രതിധ്വനിച്ചിരുന്നു. ലജ്ജാശീലനും ഏകാന്തനുമായ ആൽഫ്രഡ് പുസ്തകങ്ങളുടെയും കഥകളുടെയും ലോകത്ത് ആശ്വാസം കണ്ടെത്തി. കഥപറച്ചിലും ദൃശ്യകലയിലും ആദ്യകാല ആകർഷണം വളർത്തിയെടുത്തു. ഒരു ചലച്ചിത്രകാരൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രതിഭയുടെയും വൈവിധ്യത്തിന്റെയും തെളിവാണ് ഹിച്ച്കോക്കിന്റെ ഫിലിമോഗ്രഫി. നിശബ്ദ സിനിമകളിൽ തുടങ്ങി ശബ്ദയുഗത്തിലേക്ക് തടസ്സങ്ങളില്ലാതെ പരിവർത്തനം ചെയ്ത അദ്ദേഹത്തിന്റെ സൃഷ്ടി വിവിധ വിഭാഗങ്ങളിലും ശൈലികളിലും വ്യാപിച്ച് സിനിമയുടെ ചരിത്രത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ചു. ഹിച്ച്കോക്കിന്റെ ഒട്ടുമിക്ക സിനിമകളിലും അസാധാരണമായ സാഹചര്യങ്ങളിൽ പിടിക്കപ്പെട്ട നിരപരാധികളായ നായകന്മാരോ അല്ലെങ്കിൽ തെറ്റായി കുറ്റമാരോപിക്കപ്പെട്ടവരോ ഉൾപ്പെടുന്നു. റോങ് മാൻ എന്ന ആശയം കഥാപാത്രത്തോട് സഹാനുഭൂതിയും തിരിച്ചറിയലും സൃഷ്ടിക്കുന്നു. അപകടകരമായ സാഹചര്യങ്ങളിൽ നാവിഗേറ്റ് ചെയ്യപ്പെടുമ്പോൾ പ്രേക്ഷകരിൽ ഇത് പിരിമുറുക്കം വർദ്ധിപ്പിക്കുന്നു. ഇത് ഹിച്ച്കോക്ക് മൂവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ്. വിശദാംശങ്ങളിലേക്കുള്ള അദ്ദേഹത്തിന്റെ സൂക്ഷ്മമായ ശ്രദ്ധ, നൂതന ക്യാമറ ടെക്നിക്കുകൾ, വിദഗ്ധമായ പേസിംഗ് എന്നിവ വ്യക്തമായ ആക്രമത്തെ മാത്രം ആശ്രയിക്കാതെ പിരിമുറുക്കവും സസ്പെൻസും ഉണർത്താനുള്ള അദ്ദേഹത്തിന്റെ കഴിവിന് കാരണമായി. ഹിച്ച്കോക്കിന്റെ ആഖ്യാന ഘടനകളിൽ പലപ്പോഴും നിരപരാധികളായ നായകന്മാർ ധാർമ്മിക പ്രശ്നങ്ങൾ നേരിടുകയോ മാനസിക പ്രക്ഷുബ്ധതകൾ അഭിമുഖീകരിക്കുകയോ ചെയ്ത് പ്രേക്ഷകരെ അവരുടെ വൈകാരിക അനുഭവങ്ങളിലേക്ക് ആകർഷിക്കുന്നു. നൂതനമായ തിരക്കഥ രചനയിലൂടെ പ്രേക്ഷകരെ നിയന്ത്രിക്കാൻ ഹിച്ച്കോക്കിന് കഴിഞ്ഞിരുന്നു. തന്റെ റെബേക്ക, ഷാഡോ ഓഫ് ഡൗട്ട് എന്നീ സിനിമകളിൽ ഇരുണ്ടതും നിഗൂഢവുമായിട്ടുള്ള നിഴൽ വീഴ്ത്താൻ അദ്ദേഹം ഓപ്പണിംഗ് സീക്വൻസുകൾക്കായി വോയിസ് ഓവർ ഉപയോഗിച്ചിരുന്നു. ഹിച്ച്കോക്കിന്റെ സിനിമകൾ അദ്ദേഹത്തിന് തന്റെ ഏറ്റവും മോശമായ ഭയങ്ങളെ നേരിടാനുള്ള ഒരു മാർഗമായിരുന്നു. ഹിച്ച്കോക്ക് ഒരിക്കൽ പറഞ്ഞിരുന്നു, എന്റെ ഭയങ്ങളിൽ നിന്ന് മുക്തി നേടാനുള്ള ഒരേ ഒരു മാർഗം അവയെക്കുറിച്ചുള്ള സിനിമകൾ നിർമ്മിക്കുക എന്നതാണ്. സ്വപ്നങ്ങൾ, ബാല്യകാല ഭയങ്ങൾ, സാധാരണമായി അടിച്ചമർത്തപ്പെട്ട വിഷയങ്ങൾ തുടങ്ങിയവയാണ് ഹിച്ച്കോക്ക് സിനിമകളുടെ കാതൽ. ഉയരങ്ങളെക്കുറിച്ചുള്ള ഭയം, കൊലപാതകം, വിശ്വാസവഞ്ചന, കുറ്റബോധം, അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിന്റെ ഉപരിതലത്തിനും താഴെയാണ് കുഴപ്പങ്ങൾ ഉള്ളത് എന്ന അസ്വസ്ഥജനകമായ ധാരണ പോലും അദ്ദേഹം തന്റെ സിനിമകളുടെ വിഷയമാക്കുന്നു. തിന്മ ഒരു വാതിലിന് പിന്നിൽ പതിയിരിക്കുന്നില്ല, അത് നിരന്തരം നമുക്ക് ചുറ്റും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും ഭയക്കുന്നത്. ഇത് ഹിച്ച്കോക്ക് തന്റെ സിനിമകളിലൂടെ തെളിയിക്കുന്ന വിഷയമാണ്. ഹിച്ച്കോക്കിന് മനുഷ്യ മനഃശാസ്ത്രത്തെക്കുറിച്ച് സഹജമായ ധാരണകളുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ കഥപറച്ചിലിനെ വളരെയധികം സ്വാധീനിച്ചു. സ്ട്രേഞ്ചേഴ്സ് ഓൺ എ ട്രെയിൻ എന്ന സിനിമയിലൂടെ കുറ്റബോധം, ദി ബേർഡ്സ് എന്ന സിനിമയിലൂടെ ഭയം, വെർട്ടിഗോയിലൂടെ ഒബ്സഷൻ തുടങ്ങിയ വിഷയങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ സിനിമകൾ പലപ്പോഴും കടന്നു ചെല്ലുന്നു. പ്രാഥമിക ഭയങ്ങളിലും സാർവത്രിക ഉത്കണ്ഠകളിലും കളിച്ചുകൊണ്ട് അദ്ദേഹം പ്രേക്ഷക വികാരങ്ങളെ വിദഗ്ധമായി കൈകാര്യം ചെയ്തു. സിംബോളിസം, സബ്ടെക്സ്റ്റ്, വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് എന്നിവയുടെ ഉപയോഗം ഹിച്ച്കോക്കിന്റെ ആഴത്തിലുള്ള മനഃശാസ്ത്ര വിഷയങ്ങൾ അറിയിക്കാൻ അദ്ദേഹത്തെ അനുവദിച്ചു. ഞെട്ടിപ്പിക്കുന്ന പ്ലോട്ട് ട്വിസ്റ്റിനും കുപ്രസിദ്ധമായ ഷവർ സീനിനും പേരുകേട്ട ഹിച്ച്കോക്കിന്റെ മാസ്റ്റർ പീസ് സൈക്കോ പ്രേക്ഷക പ്രതീക്ഷകളെ വെല്ലുവിളിക്കുകയും ഹൊറർ വിഭാഗത്തെ പുനർനിർവചിക്കുകയും ചെയ്തു. ഇത് ഐഡന്റിറ്റി, മാഡ്നസ്, വോയൂറിസം എന്നിവയുടെ തീമുകൾ വിദഗ്ധമായി പര്യവേഷണം ചെയ്തു.
പ്രേക്ഷക ധാരണകളുമായി കളിക്കാനുള്ള ഹിച്ച്കോക്കിന്റെ കഴിവിനെ ഇത് പ്രദർശിപ്പിച്ചു. ഒരു അപ്പാർട്ട്മെന്റിന്റെ പരിധിക്കുള്ളിൽ സജ്ജീകരിച്ച അദ്ദേഹത്തിന്റെ സസ്പെൻസ് ത്രില്ലർ ദ റെയർ വിൻഡോ അതിന്റെ വോയോറിസ്റ്റിക് ആമുഖം കൊണ്ട് പ്രേക്ഷകരെ ആകർഷിച്ചു. പരിമിതമായ ഇടങ്ങളിലൂടെ സസ്പെൻസ് സൃഷ്ടിക്കുന്നതിൽ ഹിച്ച്കോക്കിന്റെ വൈദഗ്ധ്യം എടുത്തു കാണിക്കുന്ന മറ്റൊരു ചിത്രമാണിത്. സസ്പെൻസ് സൃഷ്ടിക്കുന്നതിനും വൈകാരിക സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനും നൂതനമായ ക്യാമറ ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നതിൽ ഹിച്ച്കോക്ക് ഒരു മുൻനിരക്കാരനായിരുന്നു. വെർട്ടിഗോയിലെ ഹിച്ച്കോക്ക് സൂം അല്ലെങ്കിൽ ഡോളി സൂം, റെയർ വിൻഡോയിലെ പോയിന്റ് ഓഫ് വ്യൂ ഷോട്ടുകളുടെ ഉപയോഗം, റോപ്പിലെ നീണ്ട തടസ്സങ്ങളില്ലാത്ത ടേക്കുകൾ എന്നിവ അദ്ദേഹത്തിന്റെ സാങ്കേതിക വൈദഗ്ധ്യം പ്രകടമാക്കി. ഹിച്ച്കോക്കിന്റെ സിനിമാറ്റിക് മിഴിവിന്റെ ഹൃദയഭാഗത്ത് അദ്ദേഹത്തിന്റെ അത്യുഗ്രൻ എഡിറ്റിംഗ് ടെക്നിക്കുകൾ ഉണ്ടായിരുന്നു. വികാരങ്ങൾ ഉണർത്താനും സസ്പെൻസ് തീവ്രമാക്കാനും തന്റെ വിവരണങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനുമുള്ള ഒരു ഉപകരണമായി അദ്ദേഹം എഡിറ്റിങ്ങിനെ ഉപയോഗിച്ചു. എഡിറ്റിംഗിൽ ഹിച്ച്കോക്കിന്റെ വൈദഗ്ധ്യം അദ്ദേഹത്തിന്റെ മൊണ്ടാഷികൾ, കൃത്യമായ കട്ടുകൾ എന്നിവയിൽ പ്രകടമായിരുന്നു. ഷോട്ടുകളുടെ വേഗത, ടൈമിംഗ്, സംയോജിപ്പിക്കൽ എന്നിവയോടുള്ള അദ്ദേഹത്തിന്റെ നൂതനമായ സമീപനം അദ്ദേഹത്തിന്റെ ശൈലിയുടെ മുഖമുദ്രയായി മാറി. ഇത് തലമുറകളുടെ ചലച്ചിത്ര പ്രവർത്തകരെ സ്വാധീനിച്ചു. ആൽഫ്രഡ് ഹിച്ച്കോക്കിന്റെ ജീവിതവും പ്രവർത്തനവും, കലാപരമായ കാഴ്ചപ്പാട്, സാങ്കേതിക കണ്ടുപിടുത്തം, മനഃശാസ്ത്രപരമായ ഉൾക്കാഴ്ച എന്നിവയുടെ ഒരു അപൂർവ സംയോജനമാണ്. അദ്ദേഹത്തിന്റെ സിനിമകൾ കാലത്തെയും വിഭാഗത്തെയും മറികടക്കുന്നു. ആൽഫ്രഡ് ഹിച്ച്കോക്കിന്റെ ജീവിതവും പ്രവർത്തനവും കലാപരമായ കാഴ്ചപ്പാട്, സാങ്കേതിക കണ്ടുപിടുത്തം, മനഃശാസ്ത്രപരമായ ഉൾക്കാഴ്ച എന്നിവയുടെ ഒരു അപൂർവ സംയോജനമാണ്. അദ്ദേഹത്തിന്റെ സിനിമകൾ കാലത്തെയും വിഭാഗത്തെയും മറികടക്കുന്നു. സിനിമാ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ചലച്ചിത്ര നിർമ്മാതാക്കളിൽ ഒരാളായി അദ്ദേഹത്തിന് സ്ഥാനം ഉറപ്പിക്കുന്ന ഒരു സ്ഥായിയായ പാരമ്പര്യം അദ്ദേഹം അവശേഷിപ്പിക്കുന്നു.